അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബാദ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ആരും ആരുടെയും അടിമകളല്ല. ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണുള്ളത്. എന്നാൽ ചിലർ സ്ത്രീകളെ ജോലിക്കാരിയെ പോലെയാണ് കാണുന്നത്. ഇത് തീർത്തും തെറ്റാണ്. നിങ്ങൾ പ്രപഞ്ച രക്ഷിതാവിൽ വിശ്വസിക്കുന്നു എങ്കിൽ, മരണത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ, സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നു എങ്കിൽ നിലപാട് മാറ്റുക തന്നെ വേണം. എല്ലാ പ്രവാചകന്മാരും ഉത്തമ സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു. അവർ ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നോക്കുക. പ്രവാചക സ്നേഹം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല, ജീവിച്ച് കാണിക്കുക. ഇവിടെ പറയാൻ പോകുന്ന വിഷയം നോക്കുക. കുറച്ചു ദിവസം മുമ്പ് ഒരാൾ ചികിത്സയ്ക്ക് വേണ്ടി ക്ലിനിക്കിൽ വന്നു. അദ്ദേഹത്തിന്റെ രോഗവിവരം പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ മകന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. സമ്മതം മൂളിയപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങി, എന്റെ മകൻ വിവാഹം കഴിച്ചത് ഒരു പെണ്ണിനെ സ്നേഹിച്ചാണ്. വിവാഹം കഴിഞ്ഞ് 2 വർഷമായി. അതിന്റെ പേരിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ടും കുട്ടികളാകാഞ്ഞപ്പോൾ അവളോട് സ്വകാര്യമായി കാര്യം തിരക്കിയപ്പോൾ ആ കുട്ടി പൊട്ടിക്കരഞ്ഞു. കാര്യമെന്തെന്നാൽ, ഇതുവരെയായി ഒരു തവണ പോലും ബന്ധപ്പെട്ടിട്ടില്ല അവർ തമ്മിൽ. അവന് തീരെ ഉത്തേജനമില്ല. കാണാൻ സുമുഖൻ, ആരോഗ്യവാൻ. ആ പിതാവ് വേദനയോടെ പറഞ്ഞു, ഇതൊരു അഭിമാന പ്രശ്നം കൂടിയാണിപ്പോൾ. അവരുടെ വീട്ടുകാരറിഞ്ഞാൽ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവനോടൊന്ന് വരാൻ പറയുക, വേണ്ടുന്ന ചികിത്സ നൽകാമെന്ന്. എന്നാൽ അവൻ വന്നില്ല. രോഗമെന്നത് അവരവരുടെ കുറ്റമല്ല, അതിനവരെ പഴിക്കാനും പാടില്ല. എന്നാൽ അതിനുവേണ്ടി ചികിത്സിക്കാത്തത് അവർ ചെയ്യുന്ന വലിയ തെറ്റാണ്. ഇങ്ങനെയുള്ളവർ ആ രോഗം ശരിയാക്കിയ ശേഷം മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്യുന്നത് അക്രമമാണ്. ഒരു പെൺകുട്ടിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും, വികാരങ്ങൾ ഉണ്ടാകും, പ്രതീക്ഷകൾ ഉണ്ടാകും. ഇതൊക്കെ തച്ചുടയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഇക്കാര്യം മറച്ചു വെക്കുന്നു. ആരോട് പറയും, എന്തു പറയും, എങ്ങനെ പറയും? അതിനാൽ എല്ലാവരും അറിയുക, ഉള്ള രോഗങ്ങൾ ചികിത്സിച്ച് സുഖപ്പെടുത്തുക. ഒരു പെൺകുട്ടിയെയും ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഇനി വേറൊരു അനുഭവമുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു, കുട്ടികളായില്ല. ഭർത്താവ്, അയാളുടെ വീട്ടുകാർ ഒക്കെ അവളെ കുറ്റം പറഞ്ഞു. എല്ലാവരെയും മാറ്റി നിർത്തി അവളോട് വിവരം ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ പറഞ്ഞു, ഭർത്താവിന് ആൺകുട്ടികളോടാണ് ഇഷ്ടം. എന്റെ മുന്നിൽ വെച്ച് പോലും അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മുന്നിൽ പകൽമാന്യന്മാരായി ഒരുപാട് പേർ നമുക്ക് ചുറ്റിലുമുണ്ട്, നമുക്കിടയിലുമുണ്ട്. ചിലർക്ക് ശീഘ്രസ്ഖലനം, ബന്ധപ്പെടാൻ സമയം കിട്ടില്ല. അത് നിമിത്തം സ്ത്രീകൾക്ക് സുഖമൊന്നും കിട്ടില്ല. ആ പാപം സ്വയം നീറി ജീവിക്കും. അത് നിമിത്തം പല രോഗങ്ങളും ഉണ്ടാകും. നാം ഇത് മാറ്റണം. വേണ്ടുന്ന ചികിത്സ ചെയ്യണം. നല്ല വൈദ്യന്റെ അല്ലെങ്കിൽ നല്ല ഡോക്ടറുടെ അടുത്ത് നിങ്ങളെല്ലാം തുറന്നു പറയണം. ഒരു സുഹൃത്തിനെ പോലെ എല്ലാം തുറന്നു പറയുക. അതിൽ യാതൊരു അഭിമാനക്കേടുമില്ല. എന്നിട്ട് ശരിയായ ചികിത്സ നേടുക. എല്ലാ രോഗങ്ങളും മാറും. വേണമെങ്കിൽ കൗൺസിലിംഗും ഉണ്ട്. പരസ്പരം അറിയുക, ബഹുമാനിക്കുക, അംഗീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാം കുടുംബജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم.